無理よりだ食べな。ഹായ്, എൻ്റെ സിക്കിം യാത്രകളുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിക്കിമിലെ പെല്ലിങ്ങിലുള്ള അമാനി ഹോട്ടലിലാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. നല്ല വൃത്തിയുള്ള ഒരു പുതിയ ഹോട്ടലാണിത്. പെല്ലിങ്ങിലെ ബാക്കിയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടതിന് ശേഷം ഇന്ന് ഞാൻ ഡാർജിലിംഗിലേക്ക് പോവുകയാണ്. സിക്കിമിലെ പടിഞ്ഞാറൻ ജില്ലയിൽ 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് പെല്ലിംഗ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പർവ്വതമായ കാഞ്ചൻജംഗയുടെ അടിത്തട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആശ്രമങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, തടാകങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിങ്ങനെ വിവിധ ആകർഷണങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് ഞാൻ ആദ്യം സന്ദർശിക്കുന്നത് പെമായാങ്സെ മൊണാസ്ട്രിയാണ്. പെല്ലിംഗിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ബുദ്ധവിഹാരമാണിത്. ടിബറ്റൻ ഭാഷയിൽ പെമായാങ്സെ എന്നതിൻ്റെ വിവർത്തനം കുറ്റമറ്റ ശ്രേഷ്ഠമായ താമര എന്നാണ്. സിക്കിമിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഈ ആശ്രമം. 17th century സ്ഥാപിതമായ ഇത് ടിബറ്റൻ ബുദ്ധമതത്തിലെ നിഗ്മ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിമനോഹരമായ വാസ്തുവിദ്യ, പുരാതന മതഗ്രന്ഥങ്ങൾ, ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, വിവിധ മതപരമായ പുരാവസ്തുക്കൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ ആശ്രമം. ചുറ്റുമുള്ള ഹിമാലയൻ പർവ്വതങ്ങളുടെ അതിമനോഹരമായ പനോറമിക് കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഇത് ബുദ്ധമതക്കാരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഈ മഠം വിവിധ ബുദ്ധമത ആഘോഷങ്ങൾ ആചരിക്കുന്നതിനാൽ സിക്കിമിന്റെ സമ്പന്നമായ സാംസ്കാരികവും മതപരവുമായ പൈതൃകം പര്യവേഷണം ചെയ്യാൻ താല്പര്യമുള്ള നിരവധി സന്ദർശകർ ഇവിടെ എത്താറുണ്ട്. ആയിരത്തി 1647 ലാമ ലട്സൺ ചെമ്പോ രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ച സിക്കിമിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനവുമായ ആശ്രമങ്ങളിൽ ഒന്നാണിത്. യഥാർത്ഥത്തിൽ ഒരു ചെറിയ ലഖാങ്ങായി ആരംഭിച്ച ഇത് പിന്നീട് മൂന്നാം ചോഗ്യാൽ രാജാവിന്റെ ഭരണകാലത്ത് 1705 വിപുലീകരിക്കുകയും 1710 സമർപ്പിക്കുകയും ചെയ്തു. ടിബറ്റൻ ബുദ്ധമതത്തിന്റെ നിഗ്മാക്രമം പിന്തുടരുന്ന ഈ മഠം സിക്കിമിലെ മറ്റെല്ലാ ആശ്രമങ്ങളെയും നിയന്ത്രിക്കുന്നു. ഈ ആശ്രമത്തിലെ സന്യാസിമാരെ സാധാരണയായി സിക്കിമിലെ ബുട്ടിയകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ശുദ്ധമായ വംശജരും ബ്രഹ്മചാരികളും ശാരീരിക അസ്വാഭാവികത ഇല്ലാത്തവരുമായ സന്യാസിമാർക്കായാണ് ഈ ആശ്രമം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നു. ജ്ഞാനോദയത്തിന്റെ പരമോന്നതാവസ്ഥ കൈവരിച്ചവൻ എന്നർത്ഥം വരുന്ന തത്ഷാങ് എന്ന സ്ഥാനപ്പേരിന് പെമയങ്സെ ആശ്രമത്തിലെ സന്യാസികൾക്ക് മാത്രമേ അർഹതയുള്ളൂ. ഈ ആശ്രമത്തിലെ പ്രധാന ലാമയ്ക്ക് സിക്കിമിലെ പഴയ രാജവാഴ്ചയിലെ ചോഗ്യാലുകളെ വിശുദ്ധ ജലം കൊണ്ട് അഭിഷേകം ചെയ്യാനുള്ള അതുല്യമായ പദവി ഉണ്ടായിരുന്നു. പെല്ലിംഗിൽ സ്ഥിതി ചെയ്യുന്ന പവിത്രവും ശാന്തവുമായ ഒരു തടാകമാണ് കെച്ചിയോ പൽറി തടാകം. പത്മസംഭവയുടെ സ്വർഗം എന്നർത്ഥം വരുന്ന കച്ചോത് പൽറി എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ബുദ്ധമതക്കാർക്കും ഹിന്ദുക്കൾക്കും ഒരുപോലെ പ്രധാനമുള്ള ഒരു തടാകമാണിത്. പല ഐതിഹ്യങ്ങളും ഈ തടാകത്തെ പറ്റി പറഞ്ഞു കേൾക്കാറുണ്ട്. ഗുരു പത്മസംഭവ ഇവിടെ 64 യോഗിനിമാരോട് പ്രസംഗിച്ചു. താരാ ഡോൾമാദേവിയുടെ വസതിയാണിത്. ഈ തടാകം അവരുടെ കാൽപ്പാടാണ്. ഹിന്ദു ദൈവമായ ശിവൻ തടാകത്തിന് മുകളിലുള്ള ഒരു ഗുഹയിൽ ധ്യാനിച്ചിരുന്നു എന്നിവയൊക്കെ അവയിൽ ചിലത് മാത്രമാണ്. തടാക ജലത്തിന് രോഗശാന്തി ഗുണങ്ങൾ ഉള്ളതിനാൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. തടാകത്തിന്റെ ആകൃതി ബുദ്ധന്റെ പാദത്തെ പ്രതിനിധീകരിക്കുന്ന രൂപത്തിലാണ് എന്ന ഐതിഹ്യം തടാകത്തിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു. പ്രാദേശിക നാടോടി കഥകൾ ഖെജിയോപ്പൽറി തടാകത്തെ ഒരു പുണ്യ തടാകമായി പ്രകീർത്തിക്കുന്നു. ഇവിടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെള്ളത്തിൽ തിരകൾ ഉണ്ടാക്കുന്നതോ ജലം മലിനമാക്കുന്നതോ അനാദരവാണെന്ന് നാട്ടുകാർ കരുതുന്നു. തടാകത്തിന്റെ അരികിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഗുരു റിങ്പോച്ചെ ഈ തടാകത്തിനോട് ചേർന്നുള്ള കുന്നിന്റെ മുകളിലുള്ള ഒരു ഗുഹയിൽ ധ്യാനിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ അതൊന്ന് കണ്ടുകളയാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാടിനുള്ളിലൂടെ നടന്നു തുടങ്ങിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. 5 മിനിറ്റ് നടത്തം മാത്രമേ ഉള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അരമണിക്കൂറിൽ കൂടുതൽ കാട്ടിൽ കൂടി നടക്കണം. കയറ്റം നല്ല കഠിനമാണ്. വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളതിനാൽ ഒരിക്കലും ഒറ്റയ്ക്ക് ഇതിന് തുനിയരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സംഭവം ശരിയാണ്. മുകളിലെത്തിയാൽ ഒരു പാറയ്ക്കുള്ളിൽ റിങ്പോച്ചെയുടെ പ്രതിമയൊക്കെ കാണാം. പൂജകൾ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു.
മുകളിൽ ഒരു വാച്ച് ടവർ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. ചെറിയൊരു ഗ്രാമത്തിന്റെ ഉള്ളിലാണ് വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമവാസികളൊക്കെ അവരവരുടെ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വീടുകളൊക്കെ തടികൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് കയറ്റം കയറിയതൊന്നും വെറുതെ ആയില്ല എന്ന് മനസ്സിലായത്. ഇവിടെ നിന്നുള്ള തടാകത്തിന്റെ ദൃശ്യം അതിശയിപ്പിക്കുന്നതാണ്. വിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഈ തടാകം ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രസകരമായ ഒരു പ്രാദേശിക വിശ്വാസം പറയുന്നത് തടാകത്തിൽ ഇലകൾ ഒരിക്കലും മുങ്ങിക്കിടക്കില്ല എന്നാണ്. കാരണം ഇലകൾ തടാകത്തിലേക്ക് വീഴുമ്പോൾ പക്ഷികൾ അവയെ കൊത്തിയെടുത്ത് മാറ്റുമത്രേ. പ്രവേശന ഗേറ്റിലേക്ക് ഇവിടെ നിന്നും നല്ല വഴിയുണ്ട്. ഗ്രാമത്തിന്റെ അകത്തുകൂടിയാണ് താഴേക്ക് ഇറങ്ങിപ്പോകേണ്ടത്. തടി കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ധാരാളം വീടുകൾ ഇവിടെയുണ്ട്. താഴെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ചില വീടുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. 17-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന റാബ്ഡൻസെ കൊട്ടാരത്തിലെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്കാണ് അടുത്ത യാത്ര. പെല്ലിങ്ങിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രധാനമായ സ്ഥലമാണ് റാബ്ഡൻസെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ. ഗാംഗ്ടോക്കിലേക്ക് മാറുന്നതിന് മുമ്പ് 1814 വരെ മുൻ സിക്കിം രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു റാബ്ഡൻസെ. ഒരു പാർക്കിന്റെ ഉള്ളിലൂടെയാണ് പ്രവേശനം. ഇതിനുള്ളിൽ തന്നെ ഒരു ചെറിയ പക്ഷി സങ്കേതവുമുണ്ട്. പ്രധാന റോഡിൽ നിന്ന് സാധാരണയായി 30 മിനിറ്റ് എടുക്കും അവിടെ എത്തിച്ചേരാൻ. എന്നാൽ വനപ്രദേശത്തുകൂടിയുള്ള യാത്ര സുഖകരമാണ്. 800 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കൂടുതലായി നമുക്ക് തോന്നും. സന്ദർശകർക്ക് മോട്ടിവേഷൻ പകരാനായി ആർക്കിയോളജിക്കൽ സർവേയുടെ ബോർഡുകളൊക്കെ ഇടയ്ക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ ഭീഷണി നേരിട്ടിരുന്ന കാലത്ത് നിർമ്മിച്ചതിനാലാകാം കാടിനുള്ളിലായി ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. നനഞ്ഞ പായലുകൾ മൂടിയ ചെസ്റ്റ്നട്ട് മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ ട്രക്കുപാത എത്തിച്ചേരുന്നത് രാജാവിന്റെ ഭരണകാലത്ത് വിധി പ്രസ്താവിച്ചിരുന്ന ജഡ്ജിമാരുടെ പ്രസംഗപീഠമായിരുന്ന ഒരു കൽസിംഹാസനത്തിലേക്കാണ്. അവിടെ നിന്നും കല്ലുപാകിയ വഴിയിലൂടെ കുറച്ചു ദൂരം നടന്ന് കൽപ്പടവുകൾ കയറി വേണം കൊട്ടാരത്തിലെത്താൻ. 17-ാം നൂറ്റാണ്ടിൽ യുക്സോമിലെ ആദ്യ തലസ്ഥാനം നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ചോഗ്യാൽ രാജാവാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. കൂടുതൽ തന്ത്രപ്രധാനമായ ഒരു ഭരണകേന്ദ്രം സ്ഥാപിക്കുന്നതിനാണ് തങ്ങളുടെ ആദ്യത്തെ തലസ്ഥാനം യുക്സോമിൽ നിന്ന് റാബ്ഡൻസയിലേക്ക് മാറ്റിയത്. കൊട്ടാരത്തിന്റെ വടക്കും തെക്കും 2 കോവിലകങ്ങൾ ഉണ്ടായിരുന്നു. രാജകുടുംബത്തിന്റെ വസതിയായിരുന്നു വടക്ക്. 7 അടി വലിപ്പമുള്ള ഒരു വെളുത്ത മാർബിൾ സ്ലാബ് ഇവിടെ കാണാം. ഇതൊരു കാലത്ത് റിസും ഗോംബ എന്നറിയപ്പെടുന്ന ആശ്രമത്തിന്റെ സ്ഥാനമായിരുന്നു. കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾക്കടുത്തായി രാജകുടുംബത്തിലെ അംഗങ്ങൾ ദേവതകൾക്ക് ധൂപം അർപ്പിക്കുന്ന കല്ലിൽ നിർമ്മിച്ച 3 താഴികക്കുടങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്കേ ഭാഗത്താണ് സാധാരണ ജനങ്ങൾക്ക് രാജാവ് കൂടിക്കാഴ്ച നൽകിയിരുന്നത്. സിക്കിമിലെ രാജവാഴ്ചയുടെ അധികാര കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചു. 200 വർഷത്തോളം സിക്കിമിലെ രാഷ്ട്രീയ ശക്തിയുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായിരുന്നു റാബ്ഡൻസെ കൊട്ടാരം. കല, സംസ്കാരം, ഭരണം എന്നിവയിലെ മുന്നേറ്റങ്ങളാൽ അടയാളപ്പെടുത്തിയ സിക്കിമീസ് ചരിത്രത്തിന്റെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു കാലഘട്ടത്തിന് ഇത് സാക്ഷ്യം വഹിച്ചു. എന്നിരുന്നാലും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ റാബ്ഡൻസെ കൊട്ടാരം ആക്രമണങ്ങൾ നേരിട്ടു. നേപ്പാൾ സൈന്യം സിക്കിം ആക്രമിച്ചത് ഈ മേഖലയിൽ സംഘർഷങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമായി. ഒടുവിൽ കൊട്ടാരം ഉപേക്ഷിക്കപ്പെടുകയും തലസ്ഥാനം മാറ്റുകയും ചെയ്തു. കാലക്രമേണ കൊട്ടാരം നശിച്ചു. ക്രമേണ പ്രകൃതിയുടെ കൈകളിലായി മാറി ഈ സ്ഥലം. ഇന്ന് റാബ്ഡൻസെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ അതിന്റെ ഭൂതകാല പ്രതാപത്തിന്റെ സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. സമൃദ്ധമായ വനപ്രദേശത്തിനുള്ളിൽ ചുറ്റുമുള്ള കുന്നുകളുടെയും താഴ്വരകളുടെയും വിശാലമായ കാഴ്ചകൾക്കിടയിൽ കൊട്ടാരത്തിന്റെ ശിലാഭിത്തികൾ, അടിത്തറകൾ, വിവിധ വാസ്തുവിദ്യാ അവശിഷ്ടങ്ങൾ എന്നിവ സിക്കിമിന്റെ രാജകീയ ഭൂതകാലത്തിന്റെ പ്രതാപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. സിക്കിമിന്റെ ഭൂതകാല പ്രതാപം പരിവേഷണം ചെയ്യാനും അതിന്റെ രാജകീയ പൈതൃകം മനസ്സിലാക്കാനും താല്പര്യമുള്ള വിനോദസഞ്ചാരികളെയും ചരിത്രപ്രേമികളെയും ആകർഷിക്കുന്ന റാബ്ഡൻസെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ ചരിത്രപരവും പുരാവസ്തുശാസ്ത്രപരവുമായി പ്രാധാന്യമുള്ളവയാണ്. അവ ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ചെൻറിസിംഗ് പ്രതിമയും സ്കൈവാക്കും പെല്ലിങ്ങിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെയുള്ള സ്കൈവാക്ക് സന്ദർശിക്കാനും ആ ഗ്ലാസ് ഫ്ലോറിലൂടെ നടക്കാനും സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പെല്ലിംഗ് സന്ദർശനം പൂർത്തിയായില്ലെന്ന് പറയാം. ഈ സമുച്ചയത്തിൽ ബോധിസത്വ ചെൻറിസിംഗിന്റെ 137 അടി ഉയരമുള്ള പ്രതിമയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെൻറിസിംഗ് പ്രതിമയാണിത്.
സമുദ്രനിരപ്പിൽ നിന്ന് 7200 അടി ഉയരത്തിലാണ് ഗ്ലാസ് അടിത്തട്ടുള്ള ഈ സ്കൈവാക്ക് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഹിമാലയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാസ് കൊണ്ടുള്ള സ്കൈവാക്ക് ഈ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രത്തിന്റെ മനോഹരമായ കാഴ്ച നൽകുന്നു. വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ചെൻഡ്ര സിംഗ് പ്രതിമയുടെയും അതിലേക്കുള്ള പടവുകളുടെയും സ്വർണ്ണ നിറമുള്ള പ്രാർത്ഥനാ ചക്രങ്ങളുടെയും വിശാല ദൃശ്യം നൽകുകയെന്ന ഉദ്ദേശത്തോടെയാണ് സ്കൈവാക്ക് നിർമ്മിച്ചത്. ഈ സുതാര്യമായ ഗ്ലാസിലൂടെയുള്ള താഴെവശത്തെ കാഴ്ചകൾ ചങ്കിടിപ്പ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. ഇതിന്റെ മുകളിലൂടെയുള്ള നടത്തം ദുർബല ഹൃദയക്കാർക്ക് ചേർന്നതല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് സ്കൈവാക്കും ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്ലാസ് നടപ്പാതകളിൽ ഒന്നുമാണിത്. ഇതിന്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ ഏറെ കൊട്ടിഘോഷിച്ച് നിർമ്മാണം തുടങ്ങിയ ഞങ്ങളുടെ കോട്ടയത്തെ സ്കൈവാക്കിനെ പറ്റിയാണ് ഞാൻ ഓർത്തത്. കോട്ടയം നഗരത്തിന്റെ ശാപമായി പണിതീരാതെ ഇന്നും അതവിടെ നിലകൊള്ളുന്നു. ഇവിടെയുള്ള അവലോകിതേശ്വര എന്നറിയപ്പെടുന്ന ചെൻഡ്ര സിംഗിന്റെ പ്രതിമ സംഘചോലിംഗ് മൊണാസ്ട്രിയുടെ കവാടത്തിൽ ഉയർന്നു നിൽക്കുന്നു. 17th century സ്ഥാപിതമായ ഈ ആശ്രമം സിക്കിമിലെ ഏറ്റവും പഴക്കമേറിയതും പവിത്രവുമായ ബുദ്ധവിഹാരങ്ങളിൽ ഒന്നാണ്. 3 ബുദ്ധമത ദേവന്മാരിൽ ഒരാളാണ് ചെൻഡ്ര സിംഗ്. മറ്റു 2 പേർ ഭഗവാൻ ബുദ്ധനും ഗുരു പത്മസംഭവയുമാണ്. അനുകമ്പയുടെ ബോധിസത്വ എന്നറിയപ്പെടുന്ന ചെൻഡ്ര സിംഗിന്റെ പ്രതിമ ബുദ്ധമതത്തിലെ കരുണയുടെയും അനുകമ്പയുടെയും പ്രതീകമാണ്. പ്രാദേശിക നാടോടി കഥകൾ പ്രകാരം ചെൻഡ്ര സിംഗ് അല്ലെങ്കിൽ അവലോകിതേശ്വരൻ അമിതാഭ ഭഗവാന്റെ ഭൗമിക അവതാരമാണ്. താമരപ്പൂവ്, വാൾ, ഒരു പാത്രം വെള്ളം, ഒരു പുസ്തകം എന്നിവ കൈവശമുള്ള ചെൻഡ്ര സിംഗിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇൽ ദലൈലാമയാണ് ചെൻഡ്ര സിംഗ് പ്രതിമയുടെ തറക്കല്ലിട്ടത്. ഏകദേശം 46.25 crore ചെലവിലാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന പീഠത്തിന്റെ ചുവട്ടിൽ നിന്ന് 135 അടിയാണ് പ്രതിമയുടെ ആകെ ഉയരം. പ്രതിമയുടെ ചുവട്ടിലേക്ക് താഴെ നിന്നും 100 പടികളുണ്ട്. പെല്ലിങ്ങിലുള്ള മനോഹരവും ശാന്തവുമായ ഒരു പരമ്പരാഗത ഗ്രാമമാണ് ദരാത് വില്ലേജ്. ഈ ഗ്രാമത്തിൽ പ്രധാനമായും ലിംബു ഷർപ്പ സമുദായങ്ങളാണ് വസിക്കുന്നത്. സന്ദർശകർക്ക് അവരുടെ പരമ്പരാഗത ജീവിതശൈലി, ആചാരങ്ങൾ, ഉത്സവങ്ങൾ എന്നിവ കണ്ടറിയാനുള്ള ഒരു അവസരമാണിത്. ചുറ്റുപാടുമുള്ള പ്രകൃതി ഭംഗി, സമൃദ്ധമായ പച്ചപ്പ്, ടെറസ് ഫാമുകൾ എന്നിവ സിക്കിമിലെ ഈ ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. പെല്ലിങ്ങിനോടടുത്തായതിനാൽ ദരാത് ഇപ്പോൾ വില്ലേജ് ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു. സിക്കിം സംസ്ഥാനത്ത് മറ്റെവിടെ ഉള്ളതിനേക്കാളും പ്രകൃതി വിഭവങ്ങളും ജൈവ വൈവിധ്യവും കൂടിച്ചേർന്ന ഗ്രാമ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവിക്കുന്ന സാക്ഷ്യമാണ് ഈ ഗ്രാമം. 200 വർഷം വരെ പഴക്കമുള്ള വീടുകളും ഈ ഗ്രാമത്തിലുണ്ട്. റിംബി നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഓറഞ്ച് തോട്ടം നിരവധി ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഓറഞ്ച് സീസണിൽ ഇത് തോട്ടത്തിലെ മറ്റ് സസ്യങ്ങൾക്കൊപ്പം മനോഹരമായ ഒരു ദൃശ്യം നൽകുന്നു. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എന്നും പറഞ്ഞ് വിൽക്കുന്ന നിരവധി കുടിലുകളുണ്ട് ഇവിടെ. പക്ഷേ അത് ഓറഞ്ച് അല്ലികൾ മുകളിലിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് മാത്രമാണ്. ഓറഞ്ചിനൊപ്പം വ്യത്യസ്തമായ ചെടികളും പൂക്കളും ഇവിടെയുണ്ട്. റിംബി നദിയുടെ കാഴ്ചയാണ് തോട്ടത്തിനേക്കാളും ആസ്വദിക്കാൻ സാധിക്കുന്നത്. സമയമുണ്ടെങ്കിൽ മാത്രം സന്ദർശിക്കാവുന്ന ഒരു സ്ഥലമാണിത്. എന്റെ സിക്കിം യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്നും ഞാൻ ഡാർജിലിംഗിലേക്കാണ് പോകുന്നത്. ഡാർജിലിംഗിന്റെ മനോഹരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.